രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 23 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 60,000-ൽ അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആകെ മരണങ്ങൾ 46,000 പിന്നിട്ടു. രോഗമുക്തി നിരക്ക് 70% കടന്നതും മരണനിരക്ക് 1.97% കുറഞ്ഞതും ആശ്വാസമായി. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രാജ്യത്തെ ആകെ പോസിറ്റീവ് കേസുകൾ 23,29,638 ആയി. 22 ലക്ഷം കടന്നത് തിങ്കളാഴ്ച. 2 ദിവസത്തിനിടെ വർദ്ധിച്ചത് 114,564 കേസുകൾ. ആകെ മരണം 46,091. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 643,948 ആയി ഉയർന്നു. 24 മണിക്കൂറിനിടെ 60,963 പോസിറ്റീവ് കേസുകളും 834 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ്. പശ്ചിമബംഗാളിൽ കോവിഡ് കേസുകൾ 1 ലക്ഷം കടന്നു. ഇതോടെ 1 ലക്ഷത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന 7-ാമത്തെ സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറി. ഒഡീഷയിൽ ആകെ പോസിറ്റീവ് കേസുകൾ 50,000 കടന്നു. അതേസമയം ഡൽഹിയിലെ രോഗമുക്തി നിരക്ക് 90% അടുത്തെത്തി. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 70.38% ഉയർന്നു. രോഗം ഭേദമായവരുടെ എണ്ണം 16 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 56,110 പേർ രോഗമുക്തരായി. പ്രതിദിന പരിശോധനകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഇന്നലെ 733,449 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR വ്യക്തമാക്കി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.